ആരോഗ്യത്തിന് ഹാനികരമായ രണ്ട് അക്ഷരം ഏതാണ്? അതായത് ആരോഗ്യത്തിന് ഹാനികരമായ രണ്ട് ഇംഗ്ലീഷ് അക്ഷരം ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ് ഉത്തരം? ബിയും ഡി ആണ്. എ ബി സി ഡിയിലെ എ ബി സി ഡിയിലെ ബിയും ഡി ആണ്. ബിയും ഡിയും ചേർന്നാൽ ബി ഡി. ബി ഡി എന്ന് പറയുന്ന വി ഡി വലിക്കുക എന്ന് പറയുന്നത് അല്ലേ, വി ഡി വലിക്കുക, ബി ഡി വലിക്കുക എന്ന് പറയുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ്. അതായത് നമ്മൾ ബ്ലോക്ക് ഉണ്ടാവും വി ഡിയൊക്കെ പുക വലിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് പുക വലിക്കാൻ ഉപയോഗിച്ച സാധനമാണെന്ന് വി ഡി സിഗരറ്റൊക്കെ. അപ്പോൾ ബി ഡി ആണ്, അതായത് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായ രണ്ട് ഇംഗ്ലീഷ് അക്ഷരമാണ് ബി ഡി. എല്ലാവരും കൊണ്ടു നടക്കുന്ന സിനിമാ നടൻ ഏതാണ്? അതായത് ഒരു സിനിമാ നടൻ്റെ പേരാണ്, അത് ഒട്ടുമിക്ക ആൾക്കാരും കൊണ്ടു നടക്കാറുണ്ട്. എങ്കിൽ ഏതാണ് ആ സിനിമാ നടൻ എന്നുള്ളതാണ് നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിലെ ചോദ്യം. ഉത്തരം മറ്റൊന്ന് ഉത്തരം മണിയാണ്. മണി എന്ന് പറഞ്ഞാൽ പൈസ അല്ലേ. അതായത് നമ്മളെല്ലാവരും യാത്ര ചെയ്യുമ്പോഴും നമ്മൾ പൈസ കൊണ്ടു നടക്കാറുണ്ട്. അപ്പോൾ മണി നമ്മൾ പോക്കറ്റിൽ ഇട്ടാണ് നടക്കുന്നത്, അല്ലെങ്കിൽ പേഴ്സിൽ വെച്ച് നടക്കും. ഈ മണി എന്ന് പറയുന്നത് പൈസ എന്നുള്ളൊരു അർത്ഥം കൂടിയുണ്ട്. അപ്പം പലരും കൊണ്ടു നടക്കുന്ന സിനിമാ നടനാണ് മണി. ഓക്കെ, എത്ര വലിയവനായാലും എത്ര ചെറിയവനായാലും ഒരു കാലത്ത് എൻ്റെ കാല് പിടിക്കേണ്ടി വരും, എങ്കിൽ ഞാൻ ആര് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം മറ്റല്ല, ഉത്തരം കുടയുടെ കാലാണ്. കുടയുടെ കാല്. ഈ മഴക്കാലത്താണ് നമ്മൾ എത്ര വലിയ സാമ്പത്തികമായിട്ടുള്ള ആൾക്കാരും അല്ലാത്ത ആൾക്കാരും പ്രായമുള്ള ആൾക്കാരെ കഴിഞ്ഞാൽ കുട്ടികളായി കഴിഞ്ഞാലും ഒക്കെ നമ്മൾ മഴക്കാലത്ത് കുട പിടിക്കേണ്ടി വരും. കുട പിടിക്കുമ്പോൾ ആദ്യം നമ്മൾ പിടിക്കുന്നത് എവിടെയാണ്? കുടയുടെ കാലിനാണ് പിടിക്കുന്നത് അല്ലേ മഴക്കാലത്ത്. അതായത് എത്ര വലിയവനായാലും എത്ര ചെറിയവനായാലും ഒരു കാലത്ത് എൻ്റെ കാല് പിടിക്കേണ്ടി വരും, എങ്കിൽ ഞാൻ ആര് എന്നായിരുന്നു ചോദ്യം. ഉത്തരം ഞാൻ കുടയാണ്, കുടയുടെ കാലാണ് നമ്മൾ പിടിക്കുന്നത്. ഇത് പലരും വരക്കാറുണ്ട്, പലരും ഇത് വെക്കാറുണ്ട്, പലരും ഇത് നടത്താറുണ്ട്. എന്താണ് എന്നുള്ളതാണ് ചോദ്യം. കറക്റ്റ് ആൻസർ കുറിയാണ്. കുറി. പല ആൾക്കാരും കുറി വരക്കാറുണ്ട്, പല ആൾക്കാരും കുറി വെക്കാറുണ്ട് അല്ലേ. നമ്മൾ കുറി വെക്കുക, അതായത് പൈസ വെച്ചിട്ട് കുറി വെക്കുക എന്ന് പറയും. ഈ കുറി നടത്തിപ്പുകാരുണ്ട്, അവരാണ് ഈ കുറി നടത്തിക്കുന്നത്. കാരണം ഒരു ഒന്നോ രണ്ടോ ആൾക്കാരായിരിക്കും കുറി നടത്തിക്കുന്നത്. അവരാണ് മറ്റുള്ളവർ പൈസ ശേഖരിച്ചിട്ട് കുറി നടത്തുന്ന ആൾക്കാർ. വെക്കുന്ന ആൾക്കാർ പൈസ വെക്കുന്നു. അതായത് പലരും ഇത് വെക്കാറുണ്ട്, ചില ആളുകൾ ഇത് വെക്കാറുണ്ട്, ചില ആൾ വരക്കാറുണ്ട്, ചില ആൾ നടത്താറുണ്ട്. എന്താണ് ഉത്തരം? കുറിയാണ്. കുറി വരയ്ക്കും, കുറി വെക്കും, കുറി നടത്തും. അതായത് അമ്മയ്ക്ക് മുത്തം കൊടുത്താൽ മക്കൾ മരിച്ചു പോകും, എങ്കിൽ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഉത്തരം ഇതാണ്, തീപ്പെട്ടിയാണ്. തീപ്പെട്ടി. തീപ്പെട്ടി എന്ന് പറയുന്നത് ആ പെട്ടി എന്ന് പറയുന്ന അമ്മയാണ്. അതിൻ്റെ ഉള്ളിലുള്ള മുത്തിലുള്ള കൊള്ളികളാണ് കുട്ടികൾ. ഈ കൊള്ളി എടുത്ത് അമ്മയ്ക്കൊരു മുത്തം കൊടുത്താൽ ഫസ് ഒരു കത്തലാണ്. അപ്പം അമ്മയ്ക്ക് മുത്തം കൊടുത്താൽ മക്കൾ ചത്തുപോകും. ഉത്തരം തീപ്പെട്ടിയാണ്. തീപ്പെട്ടിയും തീപ്പെട്ടിക്കോലും.